ത്തിലേക്ക് പോകുമ്പോൾ മുതലപ്പൊഴിയിലെ അപകടങ്ങളിൽ യോഗം വിളിച്ച് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ. നാളെ 10 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം വിളിച്ചിരിക്കുന്നത്. സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിക്കൊപ്പം ഫിഷറീസ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടാകും. മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനാണ് യോഗം. വി വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ജോർജ് കുര്യൻ അദ്ദേഹം ഈ ചുമതലയിലേക്ക് വരുമ്പോൾ തന്നെ മുതലപ്പൊഴി വിഷയത്തിൽ ഇടപെടുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ മുതലപ്പൊഴിയിലെ ആശങ്കകൾക്ക് വേഗത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? മുതലപ്പൊഴി വലിയ ഒരു പ്രശ്നമായി മാറിയിട്ട് വർഷങ്ങളായി. നിരന്തരം അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനാകാത്ത സാഹചര്യമുണ്ട്. ഇപ്പോഴും ഒരു സമരം അവിടെ പുരോഗമിക്കുകയാണ്. അതായത് 24 മണിക്കൂർ രാപകൽ സമരം, കോൺഗ്രസിന്റെ സമരം ഇപ്പോൾ അവിടെ തുടരുകയാണ്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായി നിയമസഭയടക്കം മാറുന്നുമുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം പരിഹരിക്കാൻ എന്ന ആലോചനയാണ് പല തലങ്ങളിൽ നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വലിയ സഹായം വേണമെന്ന് മന്ത്രി സജി ചെറിയൻ കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് ഇപ്പോൾ ഒരു യോഗം, നിർണായകമായ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. നാളെയാണ് യോഗം ചേരുക. അതിൽ കേന്ദ്ര സഹമന്ത്രിക്ക് പുറമെ സംസ്ഥാനത്തെ മന്ത്രി ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും ഉണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം, കേന്ദ്ര മന്ത്രിക്കൊപ്പം കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടാകും. ഈ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരമാണ് ലക്ഷ്യം. ഓരോ തവണയും അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ആരെങ്കിലും സന്ദർശിച്ച് ആളുകളെ ആശ്വസിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അപകടം ഉണ്ടാകാത്ത ഒരു സ്ഥലമായി അത് മാറ്റിയെടുക്കണം. അവിടുത്തെ അശാസ്ത്രീയത പൂർണ്ണമായും മാറ്റണം. അവിടുത്തെ പൊഴി നിർമ്മാണത്തിനെയും അതുപോലെ തന്നെ അവിടുത്തെ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ അശാസ്ത്രീയത പരിഹരിക്കണം. മണൽ വലിയ നീക്കം ചെയ്യണം. മണൽ നീക്കം പല തരങ്ങളിലായി പല തവണയായി നടന്നതാണ്, പക്ഷെ ഇപ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അത്തരം കാര്യങ്ങളാകും കുറച്ചുകൂടി ശാസ്ത്രീയമായ വശങ്ങളാകും നടത്ത യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാൻ കഴിയുമോ? ഇന്നലെ കഴിഞ്ഞ ദിവസം നിയമസഭയിലും വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളടക്കം മന്ത്രി സജി ചെറിയാൻ വിശദീകരിച്ചതാണ്. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ യോജിച്ചുള്ള പ്രവർത്തനം ഇക്കാര്യത്തിലുണ്ടാകുമ്പോൾ ആശങ്കകൾ പരിഹരിക്കപ്പെടുമോ എന്നതാണ്. മരണത്തുരുത്തായിരിക്കുന്ന മുതലപ്പൊഴി, അവിടെ ഒരു സമാധാനം, അവിടെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.